നമ്മുടെ വീടുകളിൽ പൊതുവെ കണ്ടുവരുന്നതാണ് മുരിങ്ങയില. മുരിങ്ങയില വെച്ചിരുന്നൊരു തോരനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് അയൺ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ഇലയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരമുറി തേങ്ങയും കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ആ തേങ്ങയും പച്ചമുളകും കാന്താരിയും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ചൂടാകുന്നവരെ നമുക്കന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പൊതുവെ നമ്മളിത് ഗർഭിണികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ മുരിങ്ങയുടെ പൂവും കായും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇലയായതുകൊണ്ട് നമുക്ക് അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല. പെട്ടെന്ന് ഇലയിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് മുരിങ്ങയില തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീടുകളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.